മൂന്നിലേക്ക് മുന്നോട്ട്. പട്ടാമ്പിയിലെ ആദ്യത്തെ ഷോപ്പിംഗ് മാളായ കൊപ്പൻസ് മാൾ. പട്ടാമ്പി നഗരസഭയിൽ കെട്ടിട നികുതി വർധനവ് മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കാൻ തീരുമാനം. ഇതിനെതിരെ പ്രതിഷേധവുമായി UDF ജനപ്രതിനിധികൾ രംഗത്തെത്തി. നഗരസഭാ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. വീടും കെട്ടിട നികുതികൾ കൂട്ടി ജനങ്ങളെ ആകെ കൊള്ളയടിക്കും. ഭരണക്കാരെ ജനവഞ്ചകരെ നിങ്ങൾക്കെതിരായി ഉയരുന്നു പട്ടാമ്പിയുടെ പ്രതിഷേധം. പട്ടാമ്പി നഗരസഭയിൽ 2016 മുതലുള്ള കെട്ടിട നികുതി വർധനമാണ് മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം നികുതി ഏകീകരണവും നടപ്പാക്കുകയാണ്. പഴയ കെട്ടിടങ്ങൾക്കും ഒരേ നികുതി തന്നെ കൊടുക്കേണ്ട സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ഇതിനെതിരെയാണ് നഗരസഭാ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. നികുതി ഭീകരതയാണ് ഇതിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നതെന്നും അമിത ഭാരമാണ് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നതെന്നും ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നും UDF ജനപ്രതിനിധികൾ പറഞ്ഞു. പാവപ്പെട്ട വീട്ടുടമകൾ 100-200% വരട്ടി കേരളത്തിൽ എവിടെയും കേട്ടുകേൾവില്ലാത്ത രീതിയിലാണ് പട്ടാമ്പി നഗരസഭ നികുതി ഭീകരതയുടെ ഇരകളാക്കി പട്ടാമ്പിയിലെ ജനങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നഗരസഭയുടെ കൗൺസിൽ മീറ്റിംഗിൽ UDF അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പലതവണ നഗരസഭാ ചെയർമാനും ഭരണസമിതി അംഗങ്ങളും അതുപോലെ സെക്രട്ടറിയോടുമൊക്കെ പലതവണ ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ്. അവസാനം ഞങ്ങൾ വിയോജനക്കുറിപ്പ് നഗരസഭാ കൗൺസിലിൽ എഴുതി. പക്ഷെ അതിനൊന്നും വകവെക്കാതെ നിരന്തരമായി നോട്ടീസുകൾ അയച്ച് ഈ കൊറോണയുടെ ഏറ്റവും മോശപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന മൂന്നാമത്തെ ഈ ഒമിക്രോൺ തരംഗം പണിയില്ലാതെ തൊഴിലില്ലാതെ ആളുകൾ നിത്യവൃത്തിക്ക് കഷ്ടപ്പെടുമ്പോഴാണ് ചാട്ടുളി പോലെയുള്ള ഈ പട്ടാമ്പി നഗരസഭയുടെ മാറ്റത്തിന് വേണ്ടിയെന്ന് പറഞ്ഞ ഈ നഗരസഭ ഈ മാറ്റം ജനങ്ങളെ പിച്ചപ്പാള എടുപ്പിക്കുന്ന രീതിയിലേക്കാണ് നികുതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ കണ്ടില്ലെന്ന് നടിക്കാൻ ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് UDFന്റെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെക്കൊണ്ട് സാധ്യമല്ലാതെ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പൊരിവയലത്തും ഞങ്ങൾ ഈ ലോക്ക്ഡൌൺ നിയമം പാലിച്ചുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സത്യാഗ്രഹ സമരവുമായി ഒരു സൂചനാ സമരവുമായി ഞങ്ങൾ വന്നിട്ടുള്ളത്. നികുതി വർധനയിൽ പ്രതിഷേധിച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ അംഗങ്ങൾ സത്യാഗ്രഹ സമരവും നടത്തി. മാറ്റത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ കൊള്ളടിക്കുന്ന സമീപനമാണ് പുതിയ ഭരണസമിതി നടപ്പാക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും UDF കൗൺസിലർമാർ പറഞ്ഞു. നഗരസഭാ ഭരണസമിതിയിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടായില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഒരു ഗുണഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം 3 വർഷത്തിലധികം വരുന്ന കുടിശ്ശിക അവന് നൽകേണ്ട ബാധ്യതയില്ല. 3 വർഷത്തിലധികം വരുന്ന കുടിശ്ശിക അത് അതാത് സമയങ്ങളിൽ പിരിച്ചെടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം അതാത് ഭരണകാലത്തെ ഭരണസമിതിക്ക് അതല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാ. ഇപ്പൊ ഇന്നലെ കണ്ണൂരിലെ പാനൂർ നഗരസഭയിൽ ഇങ്ങനെ 2016 മുതലുള്ള നികുതി കുടിശ്ശികക്കുള്ള നോട്ടീസ് കൊടുത്തപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് അത് തടഞ്ഞു കഴിഞ്ഞു. പല പാലക്കാട് ജില്ലയിലെ തന്നെ പല നഗരസഭകളിലും ഇത്തരത്തിലുള്ള വർധനവിന്റെ നടപടികൾ ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ മാത്രം മുൻകാല പ്രാബല്യത്തോടുകൂടി അതും 6-7 വർഷത്തെ നോട്ടീസ് ഓരോ ആളുകൾക്കും നൽകുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ നിരയുടെ ആദ്യഘട്ടമായാണ് ഇവിടെ UDFന്റെ ജനപ്രതിനിധികൾ ഇന്ന് ഈ സമരത്തിന് തുടക്കം കുറിക്കുന്നത്. ഇത് വരാനിരിക്കുന്ന സമരങ്ങളുടെ തുടക്കമാണ് എന്ന് ഓർമ്മപ്പെടുത്തും. നേതാക്കളായ KR നാരായണസ്വാമി, CS അജിത് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നഗരസഭാ സെക്രട്ടറിയുമായി ചർച്ചയും നടത്തി. എത്രയോ എണ്ണം ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാൻ വേണമെങ്കിൽ ഞാൻ അന്ന്